നമസ്കാരം. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം തന്നെ മാറ്റി എഴുതിക്കൊണ്ടാണ് വീണ്ടും പിണറായിയുടെ നേതൃത്വത്തിലുള്ള LDF ഭരണകൂടം കേരളത്തിലേക്ക് അധികാരത്തിലെത്തുന്നത്. തീർച്ചയായിട്ടും പുതിയ ഭരണകൂടത്തിൽ മലയാളികളുടെ പ്രതീക്ഷ ഒരുപാടാണ്. അക്കൂട്ടത്തിൽ തികച്ചും വേറിട്ടൊരു മന്ത്രി തന്നെയാണ് റിയാസ് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. മുഹമ്മദ് റിയാസ് എന്ന പൊതുമരാമത്ത് വകുപ്പും ടൂറിസം വകുപ്പും കൈകാര്യം ചെയ്യുന്ന മന്ത്രി ഇതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ തുടരുകയാണെങ്കിൽ ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും മികച്ച മന്ത്രിമാരിൽ ഒരാളാണെന്ന് നാളെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുക തന്നെ ചെയ്യും. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വളരെ കൗതുകത്തോടെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമുണ്ട്. ലോകത്തെ തന്റെ ക്യാമറ കണ്ണുകളിലൂടെ കണ്ട ആ കാഴ്ചകളെല്ലാം തന്റെ ക്യാമറയിൽ പകർത്തിയെടുത്ത് ലോക മലയാളികളെ നിരന്തരം കാണിച്ചുകൊണ്ടിരിക്കുന്ന മലയാളികളുടെ പ്രിയപ്പെട്ട സഫാരി TVയുടെ ഉടമ സന്തോഷ് ജോർജ് കുളങ്ങരയും മുഹമ്മദ് റിയാസും തമ്മിൽ നടന്നൊരു ചർച്ച. ഒരു വിദ്യാർത്ഥിയെ പോലെ തനിക്കറിയാത്ത കാര്യങ്ങൾ സന്തോഷ് ജോർജ് കുളങ്ങരയോട് അദ്ദേഹം ചോദിച്ചു മനസ്സിലാക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ ആശ്ചര്യപ്പെട്ടു പോയി. കാരണം ഒരു മന്ത്രി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു പദവിയിലേക്കൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ചിലരുടെ തലക്കനം എന്ന് പറഞ്ഞത് പിന്നെ 1000 ടൺ ഒക്കെയാണ്. സാധാരണ വോട്ട് ചെയ്ത പൗരന്മാരെ പോലും കണ്ടാൽ തിരിഞ്ഞു നോക്കാൻ പോലും ചിലർക്ക് മടിയാണ്. പിന്നെ അവരൊക്കെ സാധാരണ 7-ാം കൂലികളാണ് എന്നാണ് പല മന്ത്രിമാരും കരുതുന്നതെങ്കിൽ, എന്നാൽ ഇങ്ങനെ വേറിട്ട ചില മന്ത്രിമാരും നമുക്ക് ചുറ്റുമുണ്ട് എന്ന് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ കാണുമ്പോഴാണ് തോന്നിപ്പോകുന്നത്. എന്തായാലും ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ തീർച്ചയായിട്ടും വളരെ ചുറുചുറുക്കുള്ള അല്ലെങ്കിൽ കഴിവുള്ള നിരവധി മന്ത്രിമാരുണ്ട് എന്ന കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. തീർച്ചയായും ഈ വരും നാളുകളിൽ നമ്മുടെ കേരള സംസ്ഥാനത്തെ ഒരു മികച്ച സംസ്ഥാനമാക്കി മാറ്റിയെടുക്കാൻ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തിന് കഴിയട്ടെ എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. നമ്മുടെ സംസ്ഥാനം ടൂറിസം രംഗത്താണ് ഏറ്റവും അധികം മെച്ചപ്പെടേണ്ടതായിട്ടുള്ളത്. കാരണം നമ്മുടെ ഏറ്റവും വലിയ വരുമാന മാർഗം ഒളിഞ്ഞിരിക്കുന്നത് ടൂറിസത്തിലാണ്. അതായത് വീട്ടിൽ സ്വർണം വച്ചിട്ട് നാട്ടിൽ തേടി നടക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മുടേത്. കേരളം പോലെ ഒരു മികച്ച സംസ്ഥാനം കൈവശം ഉണ്ടായിരുന്നിട്ടും നമ്മുടെ മലയാളികൾ ജോലി തേടി ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകേണ്ടി വരുന്നത് തന്നെ നമ്മുടെ ഇവിടെയുള്ള രാഷ്ട്രീയപരമായി ഉണ്ടായ ചില പോരായ്മകൾ കാരണമാണ്. മറിച്ച് ഇവിടെ തന്നെ എത്രയോ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കാമായിരുന്നു. നമ്മൾ തമിഴ്നാടിനെയും കർണാടകയും ഒന്നും കണ്ടിട്ട് വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല. തമിഴ്നാട് പോലെ അല്ലെങ്കിൽ മഹാരാഷ്ട്രയൊക്കെ പോലെയുള്ള സംസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളെക്കാളും ഒരുപാട് വലിപ്പമുള്ള സംസ്ഥാനങ്ങളാണ്. അവിടെ തീർച്ചയായിട്ടും മാനുഫാക്ചറിങ് കമ്പനികളും ഒരുപാട് വ്യവസായ ശാലകളും ഒക്കെ വരുന്നുണ്ടാകാം. അത് ആ സംസ്ഥാനങ്ങൾക്ക് യോജിച്ച രീതിയിലാണ്. കേരളം പോലെ ഒരു സംസ്ഥാനം വളരെ ജനസംഖ്യയുള്ള സംസ്ഥാനവുമാണ്, എന്നാൽ വളരെ ചെറിയൊരു സംസ്ഥാനവുമാണ്. നമ്മുടെ വരുമാന മാർഗത്തിൽ പ്രധാനമായ ഒന്ന് നമുക്ക് ടൂറിസം തന്നെയാണ്. ടൂറിസത്തെ പരിപോഷിപ്പിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 130 കോടി ജനങ്ങളുണ്ട്. അതിലൊരു ഏറ്റവും കുറഞ്ഞ ഒരു 1.5 കോടി മാറ്റി നിർത്തിയാൽ ഒരു 125 കോടി മാത്രം നിങ്ങളൊന്ന് എടുക്കുക. ഈ 125 അല്ലെങ്കിൽ 128 കോടി ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന നിലയിലേക്ക് നമ്മുടെ കേരളത്തെ ടൂറിസം രംഗത്തേക്ക് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് മെച്ചപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ വിദേശ ടൂറിസ്റ്റുകൾ വേണ്ട, നമ്മുടെ ആഭ്യന്തര ടൂറിസ്റ്റുകൾ തന്നെ ഇവിടെ ധാരാളമായിട്ട് എത്തും. തീർച്ചയായിട്ടും നമുക്ക് ആ ഒരൊറ്റ വരുമാനം മതി നമ്മുടെ GDP ജീവിത നിലവാരവും ഒക്കെ ഉയർത്താൻ. മുഹമ്മദ് റിയാസിന്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ വളരെ പ്രതീക്ഷയോടെയാണ് ഞാനതിനെ നോക്കിക്കാണുന്നത്. ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു മന്ത്രിയാണ് അദ്ദേഹം. ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുള്ളതായി പലപ്പോഴും അദ്ദേഹത്തിന്റെ ചർച്ചകളും അദ്ദേഹത്തിന്റെ ഓരോ വിഷയങ്ങളെക്കുറിച്ചുമുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനങ്ങളും കാണുമ്പോൾ തോന്നിയിട്ടുണ്ട്. അദ്ദേഹം മന്ത്രിയായതിനു ശേഷം തികച്ചും വേറിട്ട രീതിയിലുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. പരാതികൾ കേൾക്കാൻ സമയം കണ്ടെത്തുന്ന, ജനങ്ങളുമായി സംവദിക്കാൻ സമയം കണ്ടെത്തുന്ന ഒരു മന്ത്രി. ജനാധിപത്യ രാജ്യത്ത് നമുക്ക് വേണ്ടതും ഇത്തരം മന്ത്രിമാരൊക്കെ തന്നെയാണ്. തീർച്ചയായും സന്തോഷ് ജോർജ് കുളങ്ങരെ പോലെ അനുഭവ സമ്പത്തുള്ള, ലോകം മുഴുവൻ ചുറ്റിയിട്ടുള്ള ഒരു മഹാമനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തെയൊക്കെ നമ്മൾ സാധാരണ ആളുകളെ പോലെ കൂട്ടേണ്ടത് പോലുമില്ല. അദ്ദേഹം തികച്ചും വ്യത്യസ്തനാണ്, സമൂഹത്തിൽ ആദരിക്കപ്പെടേണ്ട ആളാണ്, ഒരുപാട് ആളുകൾ ബഹുമാനിക്കുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹം രാഷ്ട്രീയത്തിനും അല്ലെങ്കിൽ ജാതിമത ചിന്തകൾക്കുമൊക്കെ അപ്പുറമാണ്. അദ്ദേഹം നമ്മുടെ നാടിനെ വികസനത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ ഒരുപക്ഷെ ഭരണകൂടത്തിന് ഏറ്റവും അധികം സഹായിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും അധികം അഡ്വൈസുകൾ നൽകാൻ കഴിയുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ നമ്മുടെ ടൂറിസത്തിന്റെ ഒരു അംബാസഡർ ആക്കിയാൽ പോലും, ഒരു ബ്രാൻഡ് അംബാസഡർ ആക്കിയാൽ അതൊരു പക്ഷേ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നായിരിക്കും. മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വം കൂടിയാണ് ഈ സന്തോഷ് ജോർജ് കുളങ്ങര. അപ്പൊ അദ്ദേഹവുമായിട്ട് നടത്തിയ ചർച്ച വളരെ പ്രതീക്ഷയോടെയാണ് ഞാൻ കണ്ടത്. ഒരുപാട് കാര്യങ്ങൾ അവിടെ റിയാസ് ചോദിച്ചറിയുന്നുണ്ട്. സന്തോഷ് ജോർജ് കുളങ്ങര തന്റെ അഭിപ്രായങ്ങൾ വളരെ വ്യക്തമായിട്ട് യാതൊരു ശങ്കയുമില്ലാതെ മന്ത്രിയുമായി പങ്കുവയ്ക്കുന്നുണ്ട്. ഏതൊക്കെ രീതിയിൽ നമ്മുടെ സംസ്ഥാനത്തെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞതുപോലെ നമ്മുടെ സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരൊറ്റ പഞ്ചായത്തിനെ ഒരു മികച്ച നിലവാരത്തിലേക്ക്,
ഏറ്റവും മികച്ച നിലവാരത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ തന്നെ ബാക്കിയൊക്കെ പിന്നാലെ നടന്നോളുമെന്ന് തന്നെയാണ് തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ യൂറോപ്പിലൊക്കെ ഉള്ളൊരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, നല്ല വൃത്തിയുള്ള ഒരു നഗരങ്ങളാണ് ഈ യൂറോപ്പിലൊക്കെ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് മാലിന്യമാണ്, അതുപോലെ തന്നെ അടുക്കും ചിട്ടയും ഇല്ലാത്ത ജീവിത രീതിയാണ്, അതുപോലെ തന്നെ വൃത്തിയില്ലായ്മയാണ്, കൃത്യമായിട്ടുള്ള നഗരാസൂത്രണ പദ്ധതികളില്ലായ്മയാണ്, അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഇവിടെയുണ്ട്. എന്നാൽ പല വിദേശ രാജ്യങ്ങളിലും സന്തോഷ് ജോർജ് കുളങ്ങര തന്നെ പറയുന്നത് പോലെ, അവരവരുടെ പൈതൃകത്തെയും അവരുടെ പൂർവികരെയും ഒക്കെ അവർ റെസ്പെക്ട് ചെയ്യുന്നവരാണ്. അവരുടെ പൂർവികരുടെ നിർമ്മിതികളെ സംരക്ഷിച്ചുകൊണ്ട് അത് അഭിമാനത്തോടുകൂടി പറയുന്നവരാണ്. ഇത് എൻ്റെ പൂർവികർ നിർമ്മിച്ചതാണ് എന്ന് പറയാൻ അവർ വളരെയധികം അഭിമാനിക്കുന്നവരാണ്. പക്ഷെ നമുക്കിവിടെ എല്ലാത്തിനോടും പുച്ഛമാണ്, നമുക്ക് നമ്മുടെ പൂർവികരെ പുച്ഛമാണ്, മുൻ ഭരണാധികാരികളെ പുച്ഛമാണ്. നമ്മളിപ്പോഴും ജാതി മത ചിന്തകളിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. നമ്മൾ നമ്മുടെ സംസ്കാരവുമായി ഇഴകിച്ചേർന്ന് തന്നെ ജീവിക്കേണ്ടതായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ സംസ്കാരത്തിലൂന്നിയ ഒരു ഡെവലപ്മെന്റ്സ് ആണ് ഇവിടെ വേണ്ടത്. ആ ഒരു കാര്യത്തിൽ സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നത് 100% ശരിയുമാണ്. അദ്ദേഹത്തിന്റെ പല ഇന്റർവ്യൂകളിലും അല്ലെങ്കിൽ പല വീഡിയോകളിലും അദ്ദേഹം ഇക്കാര്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിന് അല്ലെങ്കിൽ ഇന്ത്യക്ക് ഡെവലപ്മെന്റ്സ് ഉണ്ടാവേണ്ടത് അല്ലെങ്കിൽ ഇന്ത്യ വളരേണ്ടത് ഇന്ത്യയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാവണം. ഇന്ത്യ ഒരിക്കലും യൂറോപ്പിനെ പോലെയോ ചൈനയെ പോലെയോ ആവരുത് വളരേണ്ടത്. ഇന്ത്യ ഇന്ത്യ ആയിട്ട് വളരണം. ഇപ്പോൾ യൂറോപ്പിനെ പോലെ ആവാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് എങ്കിൽ യൂറോപ്പും ഇന്ത്യയും തമ്മിൽ ഒരു ബന്ധവുമില്ല. യൂറോപ്പിൽ പോകുന്ന ഒരു ടൂറിസ്റ്റ് എന്തിനാണ് ഇന്ത്യയിലേക്ക് വരുന്നത്? അപ്പോൾ ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള ഒരു സംസ്കാരം, ഇന്ത്യയുടേതായിട്ടുള്ള ഒരു പാരമ്പര്യം, ഇതിലൊക്കെ ഊന്നിക്കൊണ്ടുള്ള ഒരു വികസനമാണ് ഇന്ത്യക്ക് ആവശ്യം. അതിലാരും ഒരു നാണക്കേടും കരുതേണ്ടതില്ല. നമ്മുടെ സംസ്കാരവും നമ്മുടെ ഇവിടുത്തെ ജീവിത രീതിയും ഒക്കെ ഒരുപാട് മതങ്ങളും ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ നിലനിൽക്കുന്നിടത്തോളം കാലം നിന്നോട്ടെ. പക്ഷെ അതിൽ അന്ധമായി വിശ്വസിച്ച് മതഭ്രാന്തും മറ്റുമൊക്കെ പിടിച്ച് തമ്മിൽ തല്ലാനും കൊല്ലാനും ഒന്നും പോവാതിരുന്നാൽ മതി. നമ്മുടേതായ പാരമ്പര്യവും സൗഹാർദ്ദവും ഒക്കെ നിലനിർത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ രാജ്യം ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും മികച്ച രാജ്യങ്ങളിൽ ഒന്നാണ്. അതിന് ഏറ്റവും നല്ലൊരു മാതൃക നൽകാൻ കഴിയുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. എഡ്യൂക്കേഷൻ പരമായിട്ട് മുന്നിട്ട് നിൽക്കുന്ന, മത സൗഹാർദ്ദമുള്ള വളരെ നല്ലൊരു സംസ്ഥാനമാണ് കേരളം. ഈ സംസ്ഥാനം ഒന്ന് ശ്രമിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അത് രാജ്യത്തിന് തന്നെ മാതൃകയായി മാറാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം ഈ രാജസ്ഥാനൊക്കെ അവരുടെ ടൂറിസം രംഗത്തെ വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്തു വരുന്നുണ്ട്. അതിനേക്കാളും നന്നായിട്ട് നമ്മുടെ കേരളത്തെ നമുക്ക് മെച്ചപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കും. അതിനുള്ള ഒരുപാട് സാധ്യതകൾ ഇവിടെ കേരളത്തിനുണ്ട്. ഒരുപക്ഷെ അത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കുന്നത് LDF ഭരണകൂടത്തിന് തന്നെയാണ്. അതിൻ്റെ കാരണം അവരുടെ പാർട്ടി സംവിധാനമാണ്. ഇപ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ, പ്രത്യേകിച്ച് നമ്മളെ കോൺഗ്രസ് സഖ്യവുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ, കമ്മ്യൂണിസ്റ്റ് സഖ്യത്തിൻ്റെ ഒരു പ്രത്യേകത അവരുടെ അടുക്കും ചിട്ടയും അതുപോലെ തന്നെ നിലവിലെ ഭരണകൂടത്തിനാണെങ്കിൽ പോലും വലിയൊരു മെജോറിറ്റിയുണ്ട്. അവർക്ക് ഭരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു മെജോറിറ്റി സീറ്റ്സ് അവർക്കുണ്ട്. അപ്പോൾ അവർ കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ വളരെ പെട്ടെന്ന് നടപ്പാക്കാൻ സാധിക്കും. പാർട്ടി സംവിധാനം മികച്ചതായതുകൊണ്ട് തന്നെ അത് താഴെത്തട്ടിലേക്കും വളരെ പെട്ടെന്ന് അവർക്ക് എത്തിക്കാൻ സാധിക്കും. അവരുടെ തന്നെ പാർട്ടി പ്രവർത്തകരുടെയും പാർട്ടി സംവിധാനത്തെയും ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിക്കാനാണെങ്കിലും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സർക്കാരിനപ്പുറം ജനങ്ങളുമായിട്ട് കുറേ കൂടി നിയമ സംവിധാനങ്ങളോ അല്ലെങ്കിൽ പോലീസോ മറ്റ് മാധ്യമങ്ങൾക്ക് പുറമേ ജനങ്ങളുമായി കുറേ കൂടി സംവദിക്കാൻ കഴിയുന്ന ഒരു ഭരണകൂടമാണ് ഈ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം എന്ന് പറയുന്നത്. അതേസമയത്ത് കോൺഗ്രസ് ആണെങ്കിൽ നമുക്കറിയാം ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അവരുടെ UDFനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചെറിയ പാർട്ടികൾ ഉള്ളതുകൊണ്ട് എല്ലാവരുമായിട്ടും ആലോചിച്ച് എല്ലാവരെയും തൃപ്തിപ്പെടുത്തി എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ ഒരു തീരുമാനം കൈക്കൊള്ളാൻ കഴിയൂ. അതൊരു യാഥാർത്ഥ്യമാണ്, രാഷ്ട്രീയമായ ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വളരെ ധീരമായ തീരുമാനങ്ങൾ കൈക്കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ ദീർഘകാല പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനൊക്കെ ഒരുപാട് പരിമിതികളുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഭരണകൂടത്തിന് അത്തരം പരിമിതികൾ ഒന്നും തന്നെ ഇല്ല എന്നതുകൊണ്ട് തന്നെ തീർച്ചയായും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ സംസ്ഥാനത്തിന് വേണ്ടി ചെയ്യാൻ സാധിക്കും. അപ്പോൾ പൊതുവരാമത്ത് വകുപ്പ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഒന്നാണ്. അതുപോലെ തന്നെയാണ് ടൂറിസം. ഇത് രണ്ടും കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്ന നിലയിൽ മുഹമ്മദ് റിയാസിന് ഒരുപാട് കാര്യങ്ങൾ ഈ സംസ്ഥാനത്തിന് വേണ്ടി ചെയ്യാൻ സാധിക്കും. ഒരുപക്ഷെ അദ്ദേഹം അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് സന്തോഷ് ജോർജ് കുളങ്ങരയുമായിട്ട് അദ്ദേഹം ചർച്ച നടത്താനെടുത്ത തീരുമാനം ഏറ്റവും മികച്ച തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ തുടർച്ചയായി സംസ്ഥാനത്ത് ഒരുപാട് വികസന പ്രവർത്തനങ്ങളും നമ്മുടെ ടൂറിസം രംഗത്തിന് കൃത്യമായിട്ടുള്ള ഒരു ദിശാബോധവും ഒക്കെ കൈവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതും തീർച്ചയായിട്ടും അദ്ദേഹം ഗൗരവമായിട്ട് തന്നെ കാണുമെന്ന് കരുതുന്നു. നമ്മൾ റോഡുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ റോഡിൽ അനാവശ്യമായിട്ട് വേസ്റ്റുകൾ കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഇവിടെ ഈ കൂട്ടിയിട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. റോഡ് സൈഡിൽ കൂട്ടിയിട്ട് കത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ അവസാനിക്കേണ്ടതായിട്ടുണ്ട്. ഒരു നഗരത്തെ സംബന്ധിച്ചിടത്തോളം പ്രഥമ പരിഗണന നൽകേണ്ടത് വൃത്തിക്ക് കൂടിയാണ്. അപ്പോൾ വൃത്തി ഉണ്ടെങ്കിൽ മാത്രമാണ് ആദ്യഘട്ടം നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ കൂടുതൽ വികസന പദ്ധതികളൊക്കെ കൊണ്ടുവന്നിട്ട് കാര്യമുള്ളൂ. നമ്മൾ ഒരുപാട് പാർക്കുകളും മികച്ച റോഡുകളും ഒക്കെ ഉണ്ടാക്കിയിട്ടു, പക്ഷേ അവിടെ ഒന്നും വൃത്തിയില്ല. ആളുകൾ തോന്നുന്ന പോലെ ഉപയോഗിക്കുകയാണ്, ചപ്പുചവറുകൾ റോഡിലിടുകയാണ്, മാലിന്യ കൂമ്പാരങ്ങളായി മാറുകയാണ് ഈ റോഡ് സൈഡുകളും പാർക്കുകളുമെങ്കിലോ യാതൊരു പ്രയോജനവുമില്ല. അപ്പോൾ അതുപോലെ തന്നെ വികസനത്തിനോടൊപ്പം തന്നെ നമുക്ക് വൃത്തി എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകമാണ്.
നമ്മുടെ സംസ്ഥാനത്തിന് ഈ വേസ്റ്റ് മാനേജ്മെന്റിനും വളരെ നല്ലൊരു സംവിധാനം ആവശ്യമാണ്. അതും കുറെ കൂടി എന്താ പറയുക, ശാസ്ത്രീയമായ രീതിയിൽ തന്നെ ആവശ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ അധികം വൈകാതെ തന്നെ മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളിലൂടെ പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും അദ്ദേഹം ഈ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുക തന്നെ വേണം. എല്ലാ മന്ത്രിമാർക്കും ഇതൊരു മാതൃകയുമാകട്ടെ. അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾ പ്രശംസ അർഹിക്കുന്നതാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാധ്യതകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ കായലുകളും പുഴകളും അതുപോലെ തന്നെ നമ്മുടെ അരുവികളും ഒക്കെ എങ്ങനെ നമുക്ക് ടൂറിസം രംഗത്ത് പ്രയോജനപ്പെടുത്താം. പാർവതി പുത്തനാറ് പോലെ ഇപ്പോഴും ആരും നോക്കാനില്ലാതെ ഏറ്റവും നല്ലൊരു ടൂറിസ്റ്റ് സാധ്യതയായിരുന്നിട്ടും നശിച്ചു കിടക്കുന്ന പഴയ പല ജലപാതകളെയും ഒക്കെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് വലിയ പ്രവർത്തനങ്ങൾ നടത്താൻ തീർച്ചയായും നമ്മുടെ സംസ്ഥാനത്ത് സാധിക്കും. അതിന് മുഹമ്മദ് റിയാസിന് സാധിക്കട്ടെ. ഗുഡ് ബൈ.